കേരളത്തിലെ 14 ജില്ലകളിലും ഒഴിവുകൾ. സഹകരണ സ്ഥാപനങ്ങളിൽ ജോലി നേടാൻ അവസരം. ഉടൻ അപേക്ഷിക്കുക. ശമ്പളം 11,250 രൂപ മുതൽ 66,470 രൂപ വരെ. സഹകരണ സർവീസ് പരീക്ഷാ ബോർഡ് സഹകരണ സംഘം അഥവാ ബാങ്കുകളിൽ വിവിധ തസ്തികകളിലേക്ക് നിയമനം നടത്തുന്നു. കേരളത്തിലെ 14 ജില്ലകളിലും ഒഴിവുകൾ. അസിസ്റ്റന്റ് സെക്രട്ടറി ഓർ മാനേജർ ഓർ ചീഫ് അക്കൗണ്ടന്റ്. വിജ്ഞാപന നമ്പർ 4/2021. 7 ഒഴിവുകളാണുള്ളത്. വിദ്യാഭ്യാസ യോഗ്യത. സഹകരണ നിയമത്തിന് വിധേയം. എല്ലാ വിഷയങ്ങൾക്കും ചേർത്ത് 50% മാർക്കിൽ കുറയാതെ ലഭിച്ച ഒരു അംഗീകൃത സർവകലാശാല ബിരുദവും സഹകരണ ഹയർ ഡിപ്ലോമയും അഥവാ കേരള സംസ്ഥാന സഹകരണ യൂണിയൻ്റെ HDC അല്ലെങ്കിൽ HDC and BM അല്ലെങ്കിൽ നാഷണൽ കൗൺസിൽ ഫോർ കോഓപ്പറേറ്റീവ് ട്രെയിനിങ്ങിൻ്റെ HDC അല്ലെങ്കിൽ HDCM അല്ലെങ്കിൽ സബോർഡിനേറ്റ് പേഴ്സണൽ കോഓപ്പറേറ്റീവ് ട്രെയിനിങ് കോഴ്സ് അഥവാ ജൂനിയർ ഡിപ്ലോമ ഇൻ കോഓപ്പറേഷൻ വിജയിച്ചിരിക്കണം. അല്ലെങ്കിൽ കേരള കാർഷിക സർവകലാശാലയിൽ നിന്നും BSc അല്ലെങ്കിൽ MSc സഹകരണം ആൻഡ് ബാങ്കിങ് അല്ലെങ്കിൽ കേരളത്തിലെ ഏതെങ്കിലും സർവകലാശാല അംഗീകരിച്ചതും സഹകരണം ഐച്ഛികമായിട്ടുള്ളതുമായ എല്ലാ വിഷയങ്ങൾക്കും ചേർത്ത് 50% മാർക്കിൽ കുറയാതെ BCom ബിരുദം. തസ്തിക ജൂനിയർ ക്ലർക്ക് ഓർ കാഷ്യർ. വിജ്ഞാപന നമ്പർ 5/2021. 226 ഒഴിവുകളാണുള്ളത്. വിദ്യാഭ്യാസ യോഗ്യത. സഹകരണ നിയമത്തിന് വിധേയം. SSLC അഥവാ തതുല്യ യോഗ്യതയും സബോർഡിനേറ്റ് പേഴ്സണൽ കോഓപ്പറേറ്റീവ് ട്രെയിനിങ് കോഴ്സ് അഥവാ ജൂനിയർ ഡിപ്ലോമ ഇൻ കോഓപ്പറേഷൻ അടിസ്ഥാന യോഗ്യതയായിരിക്കും. കാസർഗോഡ് ജില്ലയിൽപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് പ്രസ്തുത ജില്ലയിലെ സഹകരണ സംഘം അഥവാ ബാങ്കുകളിലെ നിയമനത്തിന് കർണാടക സംസ്ഥാന സഹകരണ ഫെഡറേഷൻ നടത്തുന്ന സഹകരണ ഡിപ്ലോമ കോഴ്സ് അഥവാ GDC, കേരള സംസ്ഥാന സഹകരണ യൂണിയൻ നടത്തുന്ന ജൂനിയർ ഡിപ്ലോമ ഇൻ കോഓപ്പറേഷൻ അഥവാ JDC തതുല്യമായ അടിസ്ഥാന യോഗ്യതയായിരിക്കും. കൂടാതെ സഹകരണം ഐച്ഛിക വിഷയമായി എടുത്ത BCom ബിരുദം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അംഗീകൃത സർവകലാശാലയിൽ നിന്നുള്ള ബിരുദവും സഹകരണ ഹയർ ഡിപ്ലോമ അഥവാ കേരള സംസ്ഥാന സഹകരണ യൂണിയൻ്റെ HDC അല്ലെങ്കിൽ HDC and BM അല്ലെങ്കിൽ നാഷണൽ കൗൺസിൽ ഫോർ കോഓപ്പറേറ്റീവ് ട്രെയിനിങ്ങിൻ്റെ HDC അല്ലെങ്കിൽ HDCM അല്ലെങ്കിൽ വിജയകരമായി പൂർത്തീകരിച്ച സബോർഡിനേറ്റ് പേഴ്സണൽ കോഓപ്പറേറ്റീവ് ട്രെയിനിങ് കോഴ്സ് ഓർ ജൂനിയർ ഡിപ്ലോമ ഇൻ കോഓപ്പറേഷൻ അല്ലെങ്കിൽ കേരള കാർഷിക സർവകലാശാലയുടെ BSc സഹകരണം ആൻഡ് ബാങ്കിങ് ഉള്ളവർക്കും അപേക്ഷിക്കാവുന്നതാണ്. തസ്തിക സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ. വിജ്ഞാപന നമ്പർ 6/2021. 6 ഒഴിവുകളാണുള്ളത്. ക്വാളിഫിക്കേഷൻ ഫസ്റ്റ് ക്ലാസ് BTech ഡിഗ്രി ഇൻ കമ്പ്യൂട്ടർ സയൻസ് IT ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് ഓർ MCA ഓർ MSc കമ്പ്യൂട്ടർ സയൻസ് ഓർ IT. ഡിസൈറബിൾ റെഡ് ഹാറ്റ് സർട്ടിഫിക്കേഷൻ വിൽ ബി എൻ ആഡഡ് അഡ്വാൻറ്റേജ്. എക്സ്പീരിയൻസ് മിനിമം വർക്കിംഗ് എക്സ്പീരിയൻസ് ഓഫ് 3 years ഇൻ ഇൻസ്റ്റാളിംഗ് കോൺഫിഗറിംഗ് ആൻഡ് ട്രബിൾ ഷൂട്ടിംഗ് യുണിക്സ് ഓർ ലിനക്സ് ബേസ്ഡ് എൻവയോൺമെൻറ്റ്സ്. സോളിഡ് എക്സ്പീരിയൻസ് ഇൻ ദ അഡ്മിനിസ്ട്രേഷൻ ആപ്ലിക്കേഷൻ സ്റ്റാക്സ് എക്സാമ്പിൾ ടോംകാറ്റ് JBoss അപ്പാച്ചെ എൻജിനക്സ്. എക്സ്പീരിയൻസ് വിത്ത് മോണിറ്ററിംഗ് സിസ്റ്റംസ് എക്സാമ്പിൾ നാഗ്യോസ്. എക്സ്പീരിയൻസ് ഇൻ സ്ക്രിപ്റ്റിംഗ് സ്കിൽസ് എക്സാമ്പിൾ ഷെൽ സ്ക്രിപ്റ്റ് പേൾ പൈത്തൺ. സോളിഡ് നെറ്റ്വർക്കിംഗ് നോളജ് ഓർ OSI Network Layers, TCP or IP. Experience with SAN storage environment with NFS mounts and physical and logical volume management. Experience with TAP library backup. Tastika, Data Entry Operator. Vignapana number 7/2021. 9 ozhivukalanullathu. Yogyatha, ഏതെങ്കിലും അംഗീകൃത സർവകലാശാലയിൽ നിന്നുള്ള ബിരുദം. കേരള അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ അംഗീകരിച്ചതിലെ ഡേറ്റ എൻട്രി കോഴ്സ് പാസ്സായ സർട്ടിഫിക്കറ്റ്. ഒരു അംഗീകൃത സ്ഥാപനത്തിൽ ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ തസ്തികയിൽ ജോലി ചെയ്ത 1 വർഷത്തെ പ്രവൃത്തി പരിചയം ആവശ്യമാണ്. തസ്തിക ടൈപ്പിസ്റ്റ്. വിജ്ഞാപന നമ്പർ 8/2021. 1 ഒഴിവാണുള്ളത്. യോഗ്യത SSLC അഥവാ തതുല്യ യോഗ്യത. KGTE ഇംഗ്ലീഷ് ആൻഡ് മലയാളം ടൈപ്പ് റൈറ്റിംഗ് ലോവർ.
പ്രായം 18 വയസ്സ് മുതൽ 40 വയസ്സ് വരെ. SC ST OBC ESM ആൻഡ് PWD തുടങ്ങിയവർക്ക് നിയമാനുസൃത വയസ്സിളവ് ലഭിക്കും. യുവകാർത്ഥികൾക്ക് ഒന്നിൽ കൂടുതൽ സംഘം അഥവാ ബാങ്കുകളിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. അപേക്ഷാ ഫീസ്: ഒരു സംഘം അഥവാ ബാങ്കിന് SC ST 50 രൂപ, മറ്റുള്ളവർക്ക് 150 രൂപയാണ് അപേക്ഷാ ഫീസ്. ഒന്നിൽ കൂടുതൽ സംഘം അഥവാ ബാങ്കുകളിലേക്ക് അപേക്ഷിക്കുന്നവർ 50 രൂപ ഓരോന്നിനായി അടയ്ക്കണം. യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ നോട്ടിഫിക്കേഷൻ വായിച്ച് മനസ്സിലാക്കിയ ശേഷം 1 സെപ്റ്റംബർ മുമ്പായി നേരിട്ടോ തപാൽ വഴിയോ അപേക്ഷിക്കുക. അപേക്ഷാ ലിങ്കും നോട്ടിഫിക്കേഷൻ ലിങ്കും താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട്. ദയവായി കാണുക.